നമ്മളെ ആദ്യത്തെ സ്റ്റെപ്പ് അതായത് കാലിൽ കാല് പാത്തി വെച്ചിട്ട് കോലെടുത്തിട്ട് നീട്ടി വെച്ച് പിന്നെ ഒരു അടി പിന്നെ അടിയോട്ടടി പിന്നെ കളി മേലോട്ട് താഴോട്ട് ഒരു അടിയുണ്ട് മേലോട്ട് താഴോട്ട് ഒരു അടി ആ അടിയാണ് ആണുങ്ങൾക്ക് ഇഷ്ടം നമ്മളെ കളി കളിക്കാൻ കളി എങ്ങനെയുണ്ട് നമ്മളിപ്പോ തെരുവത്ത് ഇറക്കായിട്ട് കളിക്കാൻ വന്നതാണ് ഇറക്കായിട്ട് കളിക്കാൻ ഇറക്കായിട്ട് ഇവര് കളിക്കാൻ പോകുന്നത് നിങ്ങ പെണ്ണുങ്ങളെ കണ്ടില്ല നിങ്ങൾ അതാ നർത്തകിയിൽ പോയിട്ട് കുണ്ടിക്ക് വെക്കാനുള്ള സാധനം വെച്ചിട്ട് ഞാൻ കളിക്കുന്നു കുണ്ടിക്ക് കുണ്ടി വലുത് ഇതെപ്പോ വരും കുണ്ടി വലുതായിട്ട് പിന്നെ അതെല്ലാം വേറെ തലാണല്ല പണ്ട് ഇപ്പൊ ആ ഷെയ്പ്പായിട്ട് വരുന്ന സാധനം ഉണ്ട് അതും വെച്ചിട്ട് കളിക്കുന്നതാണ് കൈകൊട്ടി കളിയിട്ട് പക്ഷെ നമ്മൾ വന്നാണ് ഈ 550 പക്ഷെ ഇവിടെ ആരും കാണില്ല പക്ഷെ നമ്മൾ കൈകൊട്ടി കോലിട്ട് കളിച്ചാലേ നമ്മൾ പോകുന്നു അങ്ങനെയല്ലപ്പാ നമ്മളോട് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും കളിക്കാൻ പോകുന്നത് നിങ്ങൾ വലിയ കളിക്കാരാണ് എന്നു വെച്ചാൽ നമ്മൾ അരയിട്ടിട്ട് കളിക്കും നിങ്ങളത്ത് കളിക്കും ഇങ്ങനെയെല്ലാം കളിക്കുന്ന അവരാണ് അപ്പം തട്ടാച്ചേരിയിൽ നിന്നും വിളിക്കലുണ്ട് മോയന്മാരെ ആടുന്നും വിളിക്കലുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് 550 ബീറക്കാവിൻ്റെ ഈട ഒന്നിനും കുണ്ടിയില്ല കേട്ടോ കളിക്കുന്ന ഒന്നിനും കുണ്ടിയില്ല കുണ്ടിയില്ല ബെപ്പ് കുണ്ടി നമ്മുടെ നർത്തകിയിലെ ശ്രീകാന്തും ബാബുവും കൊടുക്കുന്ന ബെപ്പ് കുണ്ടി വെച്ചിട്ട് ഇവര് കളിക്കുന്നതാണ് ഇവര് കളിക്കുന്ന ആ അതും വെച്ചിട്ട് അപ്പൊ അവർക്കൊരു ആഗ്രഹം നല്ല കളിക്കാർ ഇവർ രണ്ടാളാണ് ഇവർ രണ്ടാളെയും കൂട്ടിട്ട് കളിച്ചു കഴിഞ്ഞാല് നല്ല കളി നടക്കുന്ന പറഞ്ഞാൽ അങ്ങനെ നമ്മളെ വിളിച്ചു ഇപ്പൊ ഈടെ ഈടെ വന്നിട്ട് കാണുന്നില്ലേ എത്ര സമയം നമ്മൾ ഇവിടെ വന്നിട്ട് പക്ഷെ കളി കളിയാണ് അല്ല അത് നമ്മ പറയണപ്പോ കളിക്കുന്ന കളി കാണുന്നവർ പറഞ്ഞാ പോരെ നമ്മെന്തിന് പറയുന്നത് കാരണം നിങ്ങളെല്ലാരും കാണുന്നില്ലേ നമ്മളെ എന്ത് കളി നമ്മൾ അരക്കെട്ടിട്ടിട്ട് ഇളക്കിട്ട് തന്നെ കളിക്കുന്നു പക്ഷെ എനിക്ക് ഈ ലെഗിൻസ് ഇട്ടിട്ട് കളിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ കളിയുണ്ട് ഇവിടെ കാല് പൊക്കിട്ടേ കളിക്കും അപ്പഴേ മാറിന്റെ ലെഗിൻസ് ലെഗിൻസ് കാല് നോക്കാൻ ആ ബാങ്കിൽ ഒരു ഗ്രീശനുണ്ട് ഒരു നാദമോഷൻ ഇവര് ഇവിടെ കളി നോക്കാനായിട്ട് വരും കാല് പാത്തിട്ട് ഇപ്പൊ അവര് ഇതിന്ന് കലാമണ്ഡലം സത്യഭാമയാ കോള് പറഞ്ഞു കർത്തോക്ക് കളിക്കാൻ പാടില്ല കർത്തോട് കളിക്കുന്നത് ശരിയില്ല നമ്മ എന്തോ ഭാഗ്യം വെളുത്തായതുകൊണ്ട് നമ്മ കളിക്കുന്നത് നല്ല കളി എന്ന് നമ്മക്ക് എന്നെ തോന്നുന്നുണ്ട് ഇപ്പൊ അങ്ങനെയല്ല കോള് പിന്നെയും പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ആണുങ്ങ കളിക്കുമ്പോ കാല് പാത്തീറ്റ് കളിക്കുന്നത് അതൊരു ശരിയല്ല പക്ഷെ അത് പെണ്ണുങ്ങൾക്കേ പറ്റൂ പെണ്ണുങ്ങ കാല് പാത്തിട്ട് നമുക്ക് ഇങ്ങനെ 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 അല്ലേ കളിക്കാൻ പറ്റൂ ആ കളി ആണിനെ കാല് പാത്താതെ കളിക്കണം പെണ്ണുങ്ങ കാല് പാത്തിട്ട് കളിക്കണം അതാ വേണ്ടത് അല്ല അങ്ങനെ എന്നാലും നമ്മ ആദ്യമല്ല നമ്മ കളിച്ചോണ്ടായ കൈകൊട്ടി കളിയാണ് ഈ കൈകൊട്ടി കളി കൈകൊട്ടി കളി പറഞ്ഞ MG വരുന്നുണ്ട് പോർച്ചുഗലിലെ MB വരുന്നത് ഓന്റെ കൈക്കിപ്പം തയമ്പാന്ന് കൈകൊണ്ട് കളിച്ചിട്ട് കൈകൊണ്ട് കളിച്ചിട്ട് തയമ്പാന്ന് പക്ഷെ ഇപ്പൊ കോലോണ്ട് കളിക്കണം അതായത് ഓന്റെ ആഗ്രഹം പറയുന്നതാണ് കോലോണ്ട് കളിക്കണം കോലോണ്ട് കളിക്കണം നിങ്ങൾ നല്ല കോലിന്റെ കളിക്കാർ നിങ്ങൾ ഭയങ്കര കോട്ടപ്പുറവിലെ മാപ്പിളമാരും അങ്ങനെ പറയല് പിന്നെ വേറൊരുത്തനുണ്ട് NSC ബാങ്കിലെ സുകുമാരൻ ഓന് കളി എന്ന് പറഞ്ഞ അങ്ങനെയല്ല സുകുമാരൻ ഈ കയ്യും കാലും കളി രണ്ടും ഇഷ്ടമാണ് നീ കൈകൊണ്ട് വെച്ചോ കാലോണ്ട് വെച്ചോ അല്ല കോലോണ്ട് വെച്ചോ എന്തായാലും കൈയിട്ട് കളിക്കണം അതിന് അവന് അവന്റെ ഇഷ്ടമാണ് ആ പക്ഷെ ഈ കയ്യും കോലും ഇടാതെ കളിക്കുന്ന വേറൊരാളുണ്ട് എല്ലാം ബാങ്കിൽ നിന്ന് റിട്ടയർ ആയ ലക്ഷ്മണൻ അല്ല ഇന്നലെ കളിയെന്ന് പറഞ്ഞിട്ട് ഓൻ വീട്ടിൽ നിന്ന് പറഞ്ഞ ഇന്നലെ ഇവിടെ കളിയുണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ബാണം മുകളിലേക്ക് ബാണം ബാണം വിടുന്നതിനൊരു കണക്കില്ലേ ബാണം എവിടെയാ ബാണം പൊട്ടുന്നില്ല അല്ല ഒരു മിനിറ്റ് ഏ കളി തുടങ്ങാനായപ്പോ ഏ ഈ കമ്മിറ്റിക്കാരെ കളി തുടങ്ങാനായ കൊറേ സമയം ും
നമ്മുടെ കളി നല്ലതല്ല. പടിഞ്ഞാറ്റം കോലിലെ മജീഷ്യനോട് ചോദിച്ചാൽ മതി നമ്മുടെ കളി എങ്ങനെയാണ്, കൈയും കോലും എങ്ങനെ ഇട്ടിട്ട് മുക്കാൽ മണിക്കൂർ നേരം കളിക്കും. മജീഷ് പറഞ്ഞ മുക്കാൽ മണിക്കൂർ നേരം കളിക്കും, പക്ഷെ സയനമാവ് പറഞ്ഞ അരമണിക്കൂർ നമ്മൾ കളിക്കും. ആ ചോദ്യം പൈസ തരില്ല, കോലി ഇങ്ങനെ ഇറുക്കി ഇറുക്കി പിടിക്കും പൈസ. കളി വേണമെങ്കിൽ നമ്മളെ വിളിക്കാം കളിപ്പിച്ച്. പക്ഷെ പഴയ കളിക്കാറുണ്ട് ശിവരാമേട്ടൻ. അല്ല അത് പറയണം, കാരണം ശിവരാമേട്ടൻ ഇപ്പൊ പറയുന്ന എടാ എന്റെ കൈക്ക് തയമ്പ് മാത്രമേ ഇല്ലൂ, കൈപ്പണിയാണ് സംഭവം. അയാൾ രാവിലെ ഇവിടുന്ന് പോകും കിഴക്കേക്ക്, വേറെ നല്ലപ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, റബ്ബർ ഷീറ്റടിക്കുന്നയാള് കളിക്കാൻ പോകുന്നതല്ല, ഷീറ്റടിക്കുന്നയാള് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. പക്ഷെ ശിവരാമേട്ടൻ നമ്മളെ കണ്ടവാട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒന്നൊന്നര മുതലല്ലേ കേട്ടാ, നിങ്ങളെ കളി നല്ല കളി തന്നെ. അപ്പൊ ഏ കമ്മിറ്റിക്കാരെ ഒന്ന് നിങ്ങൾ നമ്മളെ ടീമിനൊന്ന് വിളിക്കപ്പോ അഞ്ഞൂറ്റമ്പലം ആ ടീമിനൊന്ന് വിളിക്കരുത്.